ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ആത്മമിത്രം മീഡിയയിൽ കൂടെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇന്നത്തെ വേദചിന്തയ്ക്ക് ആധാരമായിട്ട് ഗ്ലൂക്കോസ് വിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൻ്റെ പ്രാരംഭഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വരും പ്രിയ ദൈവജനമേ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ തൃപ്തിയില്ലാത്ത ഒരു ജീവിതമല്ല ദൈവം തൃപ്തി വരുത്തുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ഏതെല്ലാം നിലയിലാണ് ദൈവം തൃപ്തിയുള്ള ജീവിതം നൽകുന്നത് എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ തൃപ്തിയില്ലാത്തതായിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത് പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യൻ്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല അപ്പോൾ പാതാളവും നരകവും മനുഷ്യൻ്റെ കണ്ണും അതൊരിക്കലും തൃപ്തി വരാത്തതാണ് എന്നാൽ എന്നാലൊരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവനെപ്പോഴും തൃപ്തനായിരിക്കും എന്നുള്ളത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ തൃപ്തിയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എത്രത്തോളം ലഭിച്ചാലും എന്തെല്ലാം കിട്ടിയാലും തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾക്കൊരിക്കലും അങ്ങനെ വരുവാനായിട്ട് പാടുള്ളതല്ല കാരണം ദൈവം എല്ലാം തൃപ്തി വരുത്തുന്ന വിധത്തിലാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ അയ്യായിരത്തിൽ പരം പേരെ പോഷിപ്പിച്ചപ്പോൾ അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത് ഇത് കേവലം ബിഷപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എവിടെയെല്ലാം ദൈവത്തിൻ്റെ തൃപ്തി നമുക്ക് അനുഭവിപ്പാനായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ചില വേദവാക്യങ്ങളിലൂടെ ഒന്നിച്ച് നമുക്ക് ധ്യാനിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഒന്നാമത് നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു അതെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം ഒരു കാലത്ത് ശാപവും കയ്പ്പും ദൂഷണവും ദുർഭാഷണവും നിറഞ്ഞവരായിരിക്കുന്ന നമ്മുടെ വായെ ഇന്ന് ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനത്താൽ തേനിനേക്കാളും തേൻകെട്ടയേക്കാളും മാതിരിമേറിയ വചനത്താൽ വിശ്വസിക്കുന്നവർക്കും ദൈവശക്തി നൽകുന്ന ദൈവവചനത്താൽ തന്നെ അവൻ നമ്മൾക്ക് തൃപ്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം പക്ഷേ ആവിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്നാണ് അത് എത്ര തൃപ്തികരമായിരിക്കുന്ന ജീവിതമാണ് നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ശിഷ്യന്മാരുടെ നാവിനെ തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ തക്കവണ്ണം ശിഷ്യന്മാരുടെ നാവുകളാക്കി നമ്മളെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ കൊലോസി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവി ദൈവമക്കൾക്ക് ചേരാത്തതായിരിക്കുന്ന ഈ ദൂഷണം ദുർഭാഷണങ്ങളൊക്കെ വിട്ടുകളയേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ദൈവം നമ്മൾക്ക് തൃപ്തി വരുത്തിയിരിക്കുന്നതായിരിക്കുന്ന തൻ്റെ നന്മയെ ദൈവം തൻ്റെ നന്മ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കട്ടെ ഒന്നാമത് തൃപ്തി നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം രണ്ടാമത് തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ മോശയുടെ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് തൊണ്ണൂറാം സങ്കീർത്തനം പത് തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാം വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ് കാലത്തെ തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ മോശ പ്രാർത്ഥിക്കുകയാണ് കാലത്തെ നിൻ്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ ദയ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ മിരിക്കുന്നു പ്രിയമുള്ളവരെ ലോകത്തിൽ എത്രയോ പേർ രാത്രിയിൽ വിശ്രമത്തിൽ തന്നെ വെളിച്ചം കാണാതെ ഇരുളിലേക്ക് മാറ്റപ്പെടുകയാണ് എന്നാൽ നമ്മെ ദൈവം തൻ്റെ ദയ കൊണ്ട് താങ്ങി ഉണർത്തുകയാണ് തന്നെയുമല്ല ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ മരുഭൂമി കുറിച്ച് അവരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെർക്കും രാവിലെ അവൻ തൻ്റെ ജനത്തെ താങ്ങി ഉണർത്തുന്നു എന്ന് മാത്രമല്ല താങ്ങി ഉണർത്തുന്നതിനോടൊപ്പം തന്നെ അന്നേ ദിവസത്തേക്ക് ആവശ്യമായതൊക്കെയും അവർക്ക് കരുതിക്കൊണ്ടാണ് ദൈവം തൻ്റെ ജനത്തെ താങ്ങി ഉണർത്തുന്നത് നമ്മൾ ഓരോരുത്തരെയും രാവിലെ ദൈവം തൻ്റെ ദയ കൊണ്ട് താങ്ങി ഉണർത്തി തൻ്റെ ദയ കൊണ്ട് നമ്മളെ പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അതെ ഈ ദയ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ചപ്പോഴും അവർ പിറുപിടുത്തപ്പോഴൊന്നും ദൈവത്തിൻ്റെ ദയ അവരെ വിട്ടുമാറിയില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്നതാണ് അതെ നമ്മുടെ കർത്താവിൻ്റെ ദയ അവൻ ദയ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കാം മൂന്നാമത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ പതിനാറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തുന്നു അതെ ദീർഘായുസ്സുകൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം നമുക്കറിയാം ഈ തൊണ്ണൂറാം സങ്കീർത്തനവും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനവും മോശയാണ് എഴുതിയത് എന്നുള്ളതാണല്ലോ നാമൊക്കെയും കരുതിപ്പോരുന്നത് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ ക്ഷണികമായിരിക്കുന്ന ജീവിതത്തെയാണ് ആണ് മോശ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ഏറെ ആയാൽ എഴുപതോ എഴുപതോ ഏറെ ആയാൽ എൺപതോ സമ്പൽസരെ മാത്രം എത്ര മനുഷ്യൻ്റെ ആയുസ് എന്നുള്ളത് നമ്മൾ കാണുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മോശെ അവിശ്വാസത്താൽ മരുഭൂമിയിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ വരിച്ചു മരിച്ചു വീഴുന്നതായിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ മോശെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവരുടെ ദീർഘായുസിനെ നോക്കിക്കാണുകയാണ് എത്രയോ അനുഗ്രഹമാണ് എൻ്റെ പ്രിയമുള്ളവരെ നാം അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുന്നവരാണല്ലോ അവൻ്റെ ചിറയൻ കീഴിൽ പാർക്കുന്നവരാണല്ലോ അതെ അവൻ നമ്മെ അവൻ്റെ ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുക സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കൊണ്ട് രൂപം കണ്ട് തൃപ്തനാകും അതെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന നമ്മുടെ ദൈവം ഫിലിപ്പീൻ ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ അപ്പോസിറ്റിനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു അപ്പോൾ ഞാനിരിക്കുന്ന പൗലോസിൻ്റെ കഷ്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ കുര്യന്തൃക്കെഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ തൻ്റെ കഷ്ടാനുഭവങ്ങൾ തൻ്റെ കഷ്ടങ്ങളൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ എല്ലാം തൻ്റെ ബുദ്ധിമുട്ടിലെ തൻ്റെ വിശപ്പിലെ തൻ്റെ താഴ്ചയിലെല്ലാം പൗലോസ് തൃപ്തമായിരിക്കുന്ന ജീവിതമാണ് കഴിച്ചത് താൻ വളരെ തൃപ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മെ പ്രബോധിപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം അതുകൊണ്ടൊന്ന് പറയുമ്പോൾ വരെ ദൈവം നമ്മൾക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ് ഏത് സാഹചര്യത്തിലും അവനിൽ ആശ്രയിച്ചാൽ നമ്മൾക്ക് തൃപ്തികരമായിരിക്കുന്ന ജീവിതമാണ് കർത്താവ് നമ്മൾക്ക് തരുന്നത് അതെ കർത്താവ് പറയുന്നു ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് തൃപ്തി വരും ഏതിലൊക്കെ നമ്മൾക്ക് തൃപ്തി വരികയാണ് ഒന്ന് നന്മ കൊണ്ട് നമ്മൾക്ക് തൃപ്തി വരുത്തുന്നു രണ്ട് ദയ കൊണ്ട് നമ്മൾക്ക് തൃപ്തി വരുത്തുന്നു മൂന്ന് ദീർഘായുസ് കൊണ്ട് നമ്മൾക്ക് അവൻ തൃപ്തി വരുത്തും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ തൃപ്തി വരുത്തുന്ന ദൈവം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ തൃപ്തിയിൽ ദൈവം തരുന്ന തൃപ്തിയെ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ലോകചാബല്യങ്ങളായിരിക്കുന്ന ലോകമോഹങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് കർത്താവിൽ നമുക്ക് തൃപ്തിയുള്ള ജീവിതം കഴിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ പരിശുദ്ധമായ നാമം എന്നു വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ആമേ